Hi friends, Huawei P30 is a phone. P20 Pro is a phone. We have a phone. That is the highlight of the phone. That is the number of the phone. This is the rumor. Huawei has confirmed that the teaser load is confirmed. If you have official officials, P30 question. That is the zooming capability. There is a zooming setup in the phone. Super zoom, periscope zoom. Gambiramayiru zooming quality. Adayidu avaru avare teaser kaanichirikkunna oru Eiffel Tower. Adine full size il kittan paadunna length il oru photo edukkunu. Adu kazhinjittu zoom cheyyunna oru photoyum edukkunu. Ee rendum koodi nokkumbo ee oru full size il kittan adhe length il nundu edukkunna aa zooming photo cheriya oru area focus cheythu gambira quality il thanu edutirikkana. Appo athrayum gambiramayiru quality zoom cheythu edukkan kazhiyunnu ennalladana adinte pratheekatha. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി പറഞ്ഞാൽ കുറച്ച് അകലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ നിന്ന് നോർമൽ ഫോട്ടോ എടുത്താൽ അയാളുടെ ഫേസ് പോലും ശരിക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ ഫോൺ ഉപയോഗിച്ച് സൂം ചെയ്യുകയാണെങ്കിൽ ക്ലോസപ്പിൽ നിന്ന് എടുക്കുന്ന പോലെ ഗംഭീര ക്വാളിറ്റിയിൽ ആ ഫേസ് കാണാൻ സാധിക്കും അപ്പോൾ അത്രയും നല്ലൊരു സൂമിംഗ് കേപ്പബിലിറ്റിയുമായിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത് ഈ സംഭവം നമുക്ക് മനസ്സിലായത് അവരുടെ ടീസറിലൂടെയാണ് ടീസർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടും സൂം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്തുള്ളത് എന്ന് വെച്ചാൽ ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത് 10x സൂം ഒരു സ്മാർട്ട് ഫോണിൽ ഒരു കാരണവശാൽ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത ഒരു ഗംഭീര സൂമിംഗ് കേപ്പബിലിറ്റിയാണ് ഈ ഫോണിൽ ഉള്ളതെന്നാണ് അവകാശപ്പെടുന്നത് ആ ടീസർ അതാണ് അർത്ഥമാക്കുന്നത് സൂമിംഗ് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു ഗംഭീര സൂമിംഗ് ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അടുത്ത ഒരു കാര്യമുള്ളത് ലോ ലൈറ്റ് പെർഫോമൻസ് ഗംഭീരമായ വിധം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് സോഫ്റ്റ്വെയർ കൊണ്ടാണ് സാധാരണ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് ലോങ് എക്സ്പോഷർ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ സൈഡിലാണ് സാധാരണ കമ്പനികൾ ഈ ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് സ്കേപ്പ് പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ വാവേ ചെയ്തിരിക്കുന്നത് ലോ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ സൈഡിൽ മാത്രമല്ല ഹാർഡ്വെയറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബെറ്ററായ ഒരു സംഭവം ഇതിനകത്ത് കാണുമെന്നാണ് പറയുന്നത് P20 Pro ഓൾറെഡി നല്ല ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ തരുന്ന ഒരു ഫോണാണ് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ രാത്രി പകലെന്ന രീതിയിലൊക്കെ കാണുന്ന ഗംഭീര ഒരു ക്വാളിറ്റി ഒരുപക്ഷെ നമുക്ക് അവിടെ കിട്ടിയേക്കാം അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ഗംഭീരമാം വിധം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു സൂമിങ്ങും ഗംഭീരമാം വിധം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു ഈ ടീസറിൻ്റെ അവസാനം പറയുന്നതും അതുതന്നെയാണ് ഫോട്ടോഗ്രാഫി അടുത്ത ലെവലിലേക്ക് ഉയരുകയാണെന്നാണ് അപ്പോൾ P20 പ്രോയ്ക്ക് ശേഷം P30 പ്രോ വരുമ്പോൾ ഗംഭീര ഒരു ക്യാമറ ഫോണാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കൺഫേം ആയ കാര്യങ്ങൾ ഇനി വേറെ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും എന്ന് പ്രധാനമായിട്ടും പറയുന്നത് TOF ലെൻസ് 3D പോലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് TOF ലെൻസ് ഉണ്ടാവും വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരിക്കും മെയിൻ ക്യാമറ 40 MP ഉണ്ടായിരിക്കും 48 അല്ല 40 എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നതെന്നാണ് അപ്പോൾ ഈ മൂന്ന് ക്യാമറ സെറ്റപ്പ് എന്നാൽ ചില ആൾക്കാർ പറയുന്നു ഇത് 4 ക്യാമറയാണ് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ പറഞ്ഞ മൂന്ന് ക്യാമറയോടൊപ്പം ഒരു ഡെപ് സെൻസർ 5 MP ഒരു ഡെപ് സെൻസറും വരുമെന്നാണ് അപ്പോൾ ട്രിപ്പിൾ ആണോ കോഡാണോ രണ്ടും കൺഫ്യൂഷൻ ആണ് അതൊന്നും കമ്പനി കൺഫേം ചെയ്തിട്ടില്ല റൂമേഴ്സിൽ ട്രിപ്പിൾ എന്നും കോഡെന്നും പറയുന്നുണ്ട് കോഡ് ക്യാമറ ആവാൻ സാധ്യത കൂടുതൽ തോന്നുന്നു കാരണം ഈ മൂന്ന് ക്യാമറ സെറ്റപ്പ് വരുന്നു ഡെപ് സെൻസർ ഇല്ലാതിരിക്കാൻ വഴിയില്ല അങ്ങനെയെങ്കിൽ ക്വാഡ് ക്യാമറയുമായിട്ട് ഒരു ഗംഭീര ക്യാമറ സെറ്റപ്പിലാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് സൂമിംഗ് അതേപോലെ ക്യാമറ സെറ്റപ്പ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനം ബാക്കി എല്ലാ കാര്യങ്ങളും റൂമേഴ്സ് തന്നെയാണ് അപ്പോൾ റൂമേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റാമും സ്റ്റോറേജ് ഒക്കെ ആയിട്ട് അവരുടെ തന്നെ ഹൈ എൻഡ് പ്രോസസ്സർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ വരികയാണ് ലോഞ്ചിങ് ഡേറ്റ് 26th March 26th പാരീസിലാണ് ഈ P30 സീരീസ് 30 യും 30 പ്രോയും എല്ലാം ലോഞ്ച് ചെയ്യുന്നത് 26th March 26th ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരാം അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഒക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം ബൈ